നമസ്കാരം എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ ഏറ്റവും നല്ല അഞ്ച് കോഴ്സുകളെക്കുറിച്ചാണ് ഇന്ന് വിവരിക്കുന്നത് നാല് വർഷത്തെ കോഴ്സുകളാണ് സാധാരണ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് ഉണ്ടാകാറുള്ളത് ഇന്നത്തെ സാഹചര്യത്തിലും നാല് വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ബിരുദധാരികൾക്കും ഏറ്റവും സാധ്യതയുള്ള ജോലി സാധ്യതയുള്ള കോഴ്സുകളെക്കുറിച്ച് മാത്രമാണ് ഇന്ന് വിവരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സ് ബി ഡിസൈനാണ് ബി ഡിസ് എന്നൊക്കെ പറയും സിവിൽ എൻജിനീയറിങ്ങിലും ആർക്കിടെക്ചറിലും വളരെ വ്യാപകമായി വിസ്തൃതമായി നമ്മൾ ഡിസൈൻ ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ എന്നിവയെക്കുറിച്ച് പഠിക്കും പക്ഷേ കൂടുതലായി വേണ്ടത് ഡിസൈനാണ് ബിൽഡിങ്ങുകൾ ഡാമുകൾ റോഡുകൾ എയർപോർട്ടുകൾ ഇതിൻ്റെയൊക്കെ ഡിസൈൻ അതിന് വളരെയധികം പ്രാമുഖ്യം ഇനിയുള്ള അവസരത്തിൽ നൽകപ്പെടും അതുകൊണ്ട് തന്നെ ഡിസൈൻ കോഴ്സുകൾക്ക് വളരെയധികം സ്കോപ്പും പ്രാധാന്യവുമുണ്ട് അഞ്ചാം സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് ബി ഡിസൈൻ എന്ന കോഴ്സാണ് നാല് വർഷത്തെ കോഴ്സാണ് നാലാം സ്ഥാനത്ത് ബയോമെഡിക്കൽ ആൻഡ് മെഡിക്കൽ എൻജിനീയറിംഗ് ആണ് ഏതാണ്ട് നാലഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും മെഡിക്കൽ കോളേജുകൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളൊക്കെ വളരെ കൂടുതലായി വരും ആ സമയത്ത് മെഡിക്കൽ എക്വിപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യാൻ എൻജിനീയേഴ്സിൻ്റെ വളരെയധികം കുറവുകളുണ്ടാകും അതുകൊണ്ട് ഈ വർഷം ബയോമെഡിക്കൽ ആൻഡ് മെഡിക്കൽ എഞ്ചിനീയറിങ് കോഴ്സിലേക്ക് ചേരുകയാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ധാരാളം ജോലി സാധ്യതകൾ നിങ്ങളെ തേടിയെത്തും മൂന്നാം സ്ഥാനത്ത് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് ഇന്ന് എയർപോർട്ടുകൾ വളരെ കുറവാണ് എയർപോർട്ടുകളുടെ എണ്ണം വളരെ കൂട്ടുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേപോലെ അന്താരാഷ്ട്ര തലത്തിലെടുത്താലും ധാരാളം എയർപോർട്ടുകൾ വരാൻ പോകുന്നു എയർപോർട്ടുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വിമാനങ്ങളുടെ എണ്ണവും കൂടും അതിൻ്റെ മെയിൻറ്റനൻസ് അതിൻ്റെ കൺസ്ട്രക്ഷൻ അതേപോലെ എയർപോർട്ടിൽ തന്നെ ധാരാളം തസ്തികകൾ ഇനി വരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് മൂന്നാം സ്ഥാനത്ത് എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ് ആണ് രണ്ടാം സ്ഥാനത്ത് ആണ് ഇനിയുള്ള കാലം റോബോട്ടുകളുടെ വളരെയധികം ഉപയോഗം എല്ലാ മേഖലകളിലും ഉണ്ടാകും വ്യവസായ രംഗത്ത് മെഡിക്കൽ രംഗത്ത് അതേപോലെ കച്ചവട വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളിൽ ഒക്കെ റോബോട്ടുകളുടെ ഉപയോഗം ഉണ്ടാകും അതുകൊണ്ട് തന്നെ രണ്ടാമതായി റെക്കമെൻഡ് ചെയ്യുന്നത് റോബോട്ടിക്സ് എന്ന കോഴ്സാണ് എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ക്ലൗഡ് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന കോഴ്സാണ് കമ്പ്യൂട്ടർ രംഗത്ത് അതിവിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഡാറ്റ കൈകാര്യം ചെയ്യാൻ ഡാറ്റ സൂക്ഷിച്ചു വയ്ക്കുവാൻ ഉള്ള സൗകര്യക്കുറവ് അത് ക്ലൗഡ് ടെക്നോളജിയുടെ സാധ്യതകളെ കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ ക്ലൗഡ് ടെക്നോളജിയും ഇൻഫോർമേഷൻ സെക്യൂരിറ്റി കോഴ്സും വളരെയധികം സാധ്യതകൾ ഉള്ള കോഴ്സാണ് അതുകൊണ്ട് ആദ്യമായി ഇന്നത്തെ എൻജിനീയറിങ് കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ഒന്നാമതായി റെക്കമെൻഡ് ചെയ്യുന്നത് ക്ലൗഡ് ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന കോഴ്സാണ് വിദ്യാർത്ഥികൾക്കുള്ള സൂചന വളരെയധികം ആലോചിച്ച ശേഷം രക്ഷിതാക്കളോട് കൂടിയാലോചിച്ച ശേഷം ഈ രംഗത്തെ വിദഗ്ധരോട് കൂടിയാലോചിച്ച ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഭാവി കോഴ്സ് തിരഞ്ഞെടുക്കുക നമസ്കാരം